Meet the Editors. ചോദ്യം ഇതാണ്, വിലവർദ്ധന ന്യായീകരിക്കാൻ കഴിയുമോ? ഉണ്ണി ബാലകൃഷ്ണൻ, ഈ മുളകിന് ഇരട്ടിയിലധികം വിലയാണ് പല സാധനങ്ങൾക്കും. വീട്ടമ്മമാരൊക്കെ വളരെ ശക്തമായ ഭാഷയിലാണ് നമ്മുടെ ബൈറ്റിൽ നിന്ന് പ്രതികരിച്ചിരിക്കുന്നത് നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ. സ്വാഭാവികമാണ്, അത്തരം പ്രതികരണങ്ങൾ സ്വാഭാവികമാണ്. പക്ഷെ ഞാൻ ഈ വിലവർദ്ധനയെ ന്യായമാണ് എന്ന് കരുതുന്ന ഒരാളാണ്. അതൊരു ദീർഘകാല അടിസ്ഥാനത്തിൽ ഞാൻ എടുക്കുന്നൊരു നിലപാടാണ്. നോക്കൂ, 2014 അവസാനമായി സപ്ലൈകോ അതിൻ്റെ സബ്സിഡി നിരക്ക് വർദ്ധിപ്പിച്ചത്, വില വർദ്ധിപ്പിച്ചത്. 2014 അവസാന വിലവർദ്ധനയ്ക്ക് ശേഷം 10 വർഷം കഴിഞ്ഞിരിക്കുന്നു. 2024 അടുത്ത വിലവർദ്ധന ഉണ്ടാകുന്നത്. ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് നമ്മുടെ പൊതുവിപണിയിൽ വിലവർദ്ധന എപ്രകാരമാണ്? കുതിച്ചുയരുകയായിരുന്നു. പ്രത്യേകിച്ച് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലവർദ്ധന എന്ന് പറയുന്നത് നമ്മുടെ അവശ്യ സാധനങ്ങളുടെ മുഴുവൻ വിലയും വർദ്ധിപ്പിക്കും സ്വാഭാവികമായും. അപ്പോൾ അങ്ങനെ പൊതുവിപണിയിൽ വലിയ രീതിയിൽ വിലവർദ്ധന ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് കഴിഞ്ഞ 10 വർഷമായി നമ്മൾ ഒരു വസ്തുവിന് പോലും, ഒരു ഉൽപ്പന്നത്തിന് പോലും വില വർദ്ധിപ്പിക്കാതിരുന്നത്. അതുണ്ടാക്കിയ സാമ്പത്തിക ബാധ്യത എന്ന് പറയുന്നത് ചെറുതല്ല. ഇന്നിപ്പം മന്ത്രി ജി ആർ അനിൽ പറഞ്ഞ കണക്കനുസരിച്ച് 2016 മുതൽ, അതായത് ഈ പിണറായി സർക്കാർ വന്നതിന് ശേഷമുള്ള കണക്കാണ് ഈ പറയുന്നത്, 8 വർഷം 1,525 കോടി രൂപയുടെ ബാധ്യതയാണ് സപ്ലൈകോയ്ക്കുള്ളത്. 1,525 കോടി രൂപയുടെ ബാധ്യത, 1,000 കോടിയാണ് ഈ വിതരണക്കാർക്ക് നൽകാനുള്ളത്. അതുപോലെ കൂടാതെ ഈ സപ്ലൈകോയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ബാങ്കിൻ്റെ കൺസോർഷ്യത്തിൽ നിന്ന് വലിയൊരു തുക 2,500 കോടിയോളം രൂപ വായ്പയായിട്ട് എടുത്തിട്ടുണ്ട്. അതിന് പ്രതിവർഷം അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് 300 കോടി രൂപയാണ്. നോക്കൂ, നമ്മുടെ ഈ പ്രളയകാലത്തൊക്കെ, അത് കോവിഡ് കാലത്തൊക്കെ സൗജന്യ കിറ്റ് കൊടുത്തതാരാ? സപ്ലൈകോയാണ്. ആ പൈസയൊന്നും സപ്ലൈകോയ്ക്ക് കിട്ടിയിട്ടില്ല. ഏതാണ്ട് കേരളത്തിൽ 65 ലക്ഷത്തോളം വരുന്ന ഉപഭോക്താക്കൾ ആശ്രയിക്കുന്നൊരു സ്ഥാപനമാണ്. അപ്പോൾ ഈ പറയുന്ന ഇപ്പം വിലവർദ്ധന എന്ന് പറയുമ്പോൾ നമ്മളൊരു ഏകദേശ കണക്കെടുത്താൽ 5 രൂപയുടെയൊക്കെ വിലവർദ്ധനയാണ് ശരാശരി വരുന്നത്. ചില വസ്തുക്കൾക്ക്, വലിയ ഉൽപ്പന്നങ്ങൾക്ക് വിലവർദ്ധന വരുന്നുണ്ട് എങ്കിൽ പോലും നമുക്ക് മീറ്റ് ചെയ്യാവുന്നൊരു പൈസയാണ് യഥാർത്ഥത്തിൽ ഈ വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഞാനിത് ദീർഘകാലാടിസ്ഥാനത്തിലാണ് എൻ്റെ നിലപാടെന്ന് പറയാൻ കാരണം, ഞാൻ ഭയക്കുന്നത് ഈ രീതിയിലാണ് സപ്ലൈകോ പോകുന്നതെങ്കിൽ സപ്ലൈകോയ്ക്ക് പകരം വയ്ക്കാനൊരു മാതൃക ഇന്ത്യയിലില്ല കേട്ടോ. ഇന്ത്യയിലില്ല. ഇത്രയും വിജയിപ്പിച്ച്, അതായത് പൊതുവിപണിയിൽ ഇടപെട്ടുകൊണ്ട് ഈ വിലക്കയറ്റം പിടിച്ചു നിർത്താനും അവശ്യ സാധനങ്ങൾ ഉപഭോക്താക്കൾക്ക് ന്യായമായ വിലയിൽ നൽകാനും കഴിയുന്ന ഏറ്റവും മികച്ച പൊതുവിതരണ സമ്പ്രദായമാണ്, സംവിധാനമാണ് സപ്ലൈകോ എന്ന് പറയുന്നത്. 1974 ആരംഭിച്ച സംവിധാനമാണത്. 50 വർഷം പൂർത്തിയാക്കുകയാണ് നമ്മൾ. ആ സംവിധാനം ഒരു KSRTC ആയി മാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ. ഞാൻ ഭയപ്പെടുന്നത് ഈ രീതിയിലുള്ള ബാധ്യതയിലൂടെ സപ്ലൈകോ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ സപ്ലൈകോ അടച്ചുപൂട്ടേണ്ടി വരും. അവിടെ ഏതാണ്ട് തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാനായി പറ്റാത്തൊരു സ്ഥിതി വരെയുണ്ട്. അതുപോലെ ഈ നെല്ല് സംഭരണമൊക്കെ സപ്ലൈകോയാണ് നടത്തുന്നതേ. അപ്പോൾ ഒട്ടേറെ പ്രവർത്തനങ്ങൾ സപ്ലൈകോ നടത്തുന്നുണ്ട്. ആ സംവിധാനം നമ്മുടെ സംസ്ഥാനത്ത്, പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനം കൺസ്യൂമർ സ്റ്റേറ്റാണ്, ഉപഭോക്തൃ സംസ്ഥാനമാണ്. ആ ഉപഭോക്തൃ സംസ്ഥാനത്ത് ഇത്തരത്തിലൊരു സംവിധാനം അനിവാര്യമാണ്. അത് നിലനിൽക്കണം, അത് അതിജീവിക്കണം. അങ്ങനെയാണെങ്കിൽ അതിനെ സാമ്പത്തിക പ്രതിസന്ധിയിൽ കൊണ്ടുപോയി ചാടിക്കരുത്. ഈ പറയുന്ന 10 വർഷമായി ഒരു പൈസ പോലും വില വർദ്ധിപ്പിക്കാതിരുന്നിടത്താണ് 10 വർഷത്തിന് ശേഷം ഈ വിലവർദ്ധന ഉണ്ടായിരിക്കുന്നത്. വിലവർദ്ധന എപ്പോഴും പ്രതിഷേധമുണ്ടാക്കുന്നൊരു കാര്യം തന്നെയാണ്. നമ്മുടെയൊക്കെ ബജറ്റിൽ അത് വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കും. പക്ഷേ ദീർഘകാലാടിസ്ഥാനത്തിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഈ പറയുന്ന ക്ഷേമത്തിന് ഈ സംവിധാനം നിലനിൽക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇപ്പോഴുള്ള വിലവർദ്ധന ശരിക്കും ന്യായീകരിക്കാവുന്നൊരു വിലവർദ്ധനയായി തന്നെ ഞാൻ കാണുന്നു. ഇതിപ്പോൾ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് സപ്ലൈകോയെ രക്ഷിക്കാനുള്ള ഒരു പൊടിക്കൈ എന്നുള്ളതാണ്. വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ്. കാരണം ഇപ്പം നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ 7 വർഷത്തിന് ശേഷമാണ് കൂട്ടിയിരിക്കുന്നത്. സപ്ലൈകോയൊക്കെ സർക്കാർ കൊടുക്കാനുള്ളത് 1,525 കോടിയാണ്. അപ്പോൾ ഒന്നുകിൽ കുടിശ്ശിക തീർക്കുക അല്ലെങ്കിൽ കൂട്ടുക, ഈ രണ്ട് മാർഗ്ഗങ്ങളെ മുന്നിലുണ്ടായിരുന്നു. അങ്ങനെയാണല്ലോ ഈ 13 ദിനങ്ങളിൽ കൂട്ടണമെന്നുള്ളൊരു നിർദ്ദേശം സമർപ്പിക്കപ്പെട്ടത്. പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് വിഭാവനം ചെയ്തിരുന്നത്? പൊതുവിതരണ സമ്പ്രദായത്തിൽ ഇടപെടുക, ഇപ്പോൾ പറഞ്ഞതുപോലെ മറ്റ് സംസ്ഥാനങ്ങൾക്കൊക്കെ മാതൃകയായൊരു സംവിധാനമാണ് കേരളത്തിലുണ്ടായിരുന്നത്. അപ്പോൾ ഈ സപ്ലൈകോ വഴി, റേഷൻ കടകൾ വഴി വിലക്കുറവിൽ സാധനങ്ങൾ വിൽക്കുമ്പോൾ പൊതുവിപണിയിലെ വില അതിനനുസരിച്ച് കുറയ്ക്കാൻ അവർ നിർബന്ധിതരാകും. ഇതായിരുന്നല്ലോ നടന്നിരുന്ന കാര്യം. പക്ഷേ ഇന്ന് മന്ത്രി ഇന്ന് നേരെ തിരിച്ചാണ് പറയുന്നത്.
പുറമേ വില കൂടുതലാണ്, അതുകൊണ്ട് ഇവിടെ ഇവിടെ കൂട്ടേണ്ടി വരുന്നു. അതെന്തൊരു ന്യായമാണ്? അപ്പൊ എന്താണോ ഇതിന്റെ സങ്കല്പം, ആ സങ്കല്പം അങ്ങനെയാണ്. സബ്സിഡി എങ്ങനെയാ? അതായത് വിപണിയിൽ ഇടപെടുകയാണ്. ഇപ്പം 100 രൂപയുടെ ഒരു സാധനമാണ്, പൊതുവിപണിയിൽ 100 രൂപയാണ് വില എന്ന് വിചാരിക്കുക. ആ വിപണി വിലയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നമ്മുടെ സബ്സിഡിയെ നിശ്ചയിക്കുക. അങ്ങനെയാണ് സബ്സിഡി നൽകുക. ഇപ്പം പിന്നെ 10 രൂപയ്ക്ക് കിട്ടുന്ന ഒരു സാധനത്തിന് കൊടുക്കുന്ന സബ്സിഡി അല്ല, 100 രൂപയ്ക്ക് കൊടുക്കുന്ന സാധനം. മുളകിന് 70% കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ 35% എന്നുള്ള സീലിംഗ് നിൽക്കുന്നില്ല. അത് ഫ്ലാറ്റ് ആയിരിക്കും. 14 ഉമ്മൻചാണ്ടി സർക്കാരാണ് അവസാനമായിട്ട് ഈ റേറ്റ് വർദ്ധിപ്പിക്കുന്നത്. അതിനുശേഷം 2 വർഷത്തേക്ക് ഉമ്മൻചാണ്ടി വർദ്ധിപ്പിച്ചിട്ടില്ല. 2016 വന്ന പിണറായി സർക്കാർ ആദ്യം തന്നെ പ്രഖ്യാപിച്ച എന്താ, അവശ്യ സാധനങ്ങളുടെ അടുത്ത 5 വർഷം അവശ്യ സാധനങ്ങൾക്ക് വില പറയുന്നത് അതൊക്കെ ഒരു രാഷ്ട്രീയ നേട്ടത്തിനുള്ള പ്രതികരണമാണ്. ഞാൻ പറയുന്നത് അങ്ങനെയല്ല. അതാത് കാലത്ത് ചെറിയ തോതിൽ കൂട്ടിയിരുന്നെങ്കിൽ ഈ ഒറ്റയടിക്കുള്ള പ്രശ്നം വരില്ലായിരുന്നു. ജനങ്ങളെ സംബന്ധിച്ച് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന പ്രശ്നം ഇവിടെ നിൽക്കുന്ന സമയത്ത് ജനങ്ങൾക്ക് ഇത് വിഷയമല്ല, സർക്കാർ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നിട്ട് തന്നെയാണ് പ്രശ്നമുള്ളത്. അതെങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വിതരണം ചെയ്യുന്നതിൽ തന്നെയാണ് വിഷയമുള്ളത്. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ച് ഈ പറയുമ്പോൾ മറ്റ് ബുദ്ധിമുട്ടുകൾക്ക് ഒപ്പം തന്നെ ഈ വിഷയം വരുന്നു എന്നുള്ളത് നട്ടന്തിയിൽ തന്നെയാണ്. അത് സർക്കാരിൻ്റെ വീഴ്ചയായിട്ടാണ് ഞാൻ കണക്കുന്നത്. എനിക്കിതിൽ ഈ നിങ്ങൾ രണ്ടുപേരും സൂചിപ്പിച്ചതിൻ്റെ ഒരു സമ്മിശ്ര പ്രതികരണമാണ് ഉള്ളത്. കാരണം സർക്കാരിനെ സംബന്ധിച്ച് വില കൂട്ടാതെ പോകാൻ കഴിയുമായിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം കിടക്കുന്നത് CAG റിപ്പോർട്ടിലാണ്. നിങ്ങൾക്ക് പിരിച്ചെടുക്കാനുള്ള 28,000 കോടി രൂപ ടാക്സ്, അതിൽ തന്നെ കേസിൽപ്പെടാത്ത ടാക്സ് ഒരു 14,000 കോടിയോളം രൂപ, ഇത്രയും പിടിച്ചെടുത്താൽ തന്നെ, കാരണം ഈ സബ്സിഡി നിരക്കിൽ സാധനങങ്ങൾ കൊടുക്കാൻ 13 സാധനങ്ങൾക്ക് ചിലവാകുന്നത് 380 കോടി രൂപയാണ് ഒരു വർഷം. അപ്പോൾ ഒരു വർഷം 380 കോടി രൂപ സപ്ലൈക്കൊക്കെ കൊടുത്താൽ ഈ സബ്സിഡിയുടെ കുടിശ്ശിക കൊടുത്ത് തീർക്കാൻ പറ്റും. കാരണം ഇപ്പോൾ നിലവിലുള്ള കുടിശ്ശിക 840 കോടിയാണ്. സർക്കാർ കൊടുക്കാനുള്ളതാവട്ടെ 1,525. അപ്പോൾ ഒരു 14,000 കോടിയിൽ ഒരു 5,000 കോടി സർക്കാരിന് നികുതി അധികമായിട്ട് പിരിച്ചെടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഈ 1,525 കോടി രൂപ നിഷ്പ്രയാസം സർക്കാരിന് കൊടുത്ത് തീർക്കാം, ഈ പ്രതിസന്ധിയിൽ നിന്ന് താൽക്കാലികമായി രക്ഷപ്പെടാം. അതാണ് എൻ്റെ ആർഗ്യുമെൻറ്റ്. എന്നാൽ ലോങ് ടേമായി ഒരു സ്ഥാപനത്തിനും ഇത്തരത്തിൽ വെൽഫെയർ മെഷേഴ്സ് നൽകുന്ന ഒരു സ്ഥാപനത്തിനും, പൊതുവിതരണ സ്ഥാപനത്തിന്, പ്രത്യേകിച്ച് പൊതുവിപണിയിൽ ഇടപെട്ടുകൊണ്ട് സബ്സിഡി നടത്തുന്ന ഒരു സ്ഥാപനത്തിന് ദീർഘകാലം പിടിച്ചു നിൽക്കുക സാധ്യമല്ല. അവിടെ ഞാൻ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതിനോട് യോജിക്കുന്നു. 10 വർഷമായി ഈ സാധനങ്ങളുടെ വില, മാർക്കറ്റിൻ്റെ വില വർധനവ് ഉണ്ടായിട്ടും വളരെ ഫലപ്രദമായ കാര്യം മാത്രമല്ല, കണക്കിൽ നോക്കൂ, അല്ല ഒരു കാര്യം കണക്കിലെടുത്തേക്കണം. അതായത് 10 വർഷം മുമ്പ് 20 രൂപയായിരുന്ന ഒരു സാധനത്തിന് നമ്മൾ സബ്സിഡി കൊടുത്തോണ്ടിരിക്കുകയാണ്. അത് 10 വർഷത്തിന് ശേഷം ഉണ്ടല്ലോ, അത് 50 രൂപയോ 60 രൂപയോ ആയിട്ടുണ്ടെന്ന് യാഥാർത്ഥ്യമുണ്ട്. അതാണ് പ്രത്യേകത. അതായത് പുറത്തെ വിപണിയിൽ, പുറം വിപണിയിൽ സാധനങ്ങളുടെ വില 100% വർദ്ധിക്കുമ്പോഴും ആ വർധനവ് ജനങ്ങളിലേക്ക് കൊടുക്കാതെ സിവിൽ സപ്ലൈസ് അതിന്റെ അധിക ഭാരം താങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയാണ് 25% മുളകിന്റെ സബ്സിഡി 70% സർക്കാർ ഉയർത്തുന്നു. പൊതുവിപണിയിൽ 180 രൂപയുള്ള മുളക് സർക്കാർ 75 രൂപയ്ക്ക് നമുക്ക് തന്നപ്പോൾ സർക്കാർ വഹിക്കുന്ന ബാധ്യത നമ്മൾ അറിയാതെ പോയി എന്നതാണ് വാസ്തവം. അതിനിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന കണക്കിലുണ്ട്. പക്ഷേ എൻ്റെ ഒരു ഇതിനോട് ചേർത്ത് വയ്ക്കുന്ന വാദം, സർക്കാർ പിരിച്ചെടുക്കാവുന്ന നികുതി പിരിച്ചെടുത്തിരുന്നെങ്കിൽ താൽക്കാലികമായി ഈ പ്രതിസന്ധി ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ്. ഇനി മറ്റൊരു കണക്ക് കൂടിയുണ്ട്, അതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും ഈ സർക്കാരിന് അനുകൂലമായുള്ളൊരു കണക്കും ഞാനതിനെ പോസിറ്റീവായിട്ട് കാണുന്നതും. ഈ സിവിൽ സപ്ലൈകോയുടെ ഇടപെടൽ കൊണ്ട് വിലക്കയറ്റം ഒരു പരിധി വരെ പിടിച്ചു നിർത്താൻ സംസ്ഥാനത്തിന് സാധിച്ചു. ദേശീയ ശരാശരി 5.1 ഈ വിലക്കയറ്റത്തിൻ്റെ. സംസ്ഥാനത്തിൻ്റെ ശരാശരി എന്ന് പറയുന്നത് ദേശീയ ശരാശരിയേക്കാൾ കുറവാണ്. എന്ന് പറഞ്ഞാൽ വിലക്കയറ്റം ഫലപ്രദമായി നിയന്ത്രിച്ചു നിർത്തിയ 3 സംസ്ഥാനങ്ങൾ, അതിലൊന്ന് ഡൽഹി, മറ്റൊന്ന് മധ്യപ്രദേശ്, പിന്നൊന്ന് കേരളം, അത് പിടിച്ചു നിർത്താൻ സഹായിച്ചതിൻ്റെ കാരണം ഈ സപ്ലൈകോയുടെ ഇൻ്റർവെൻഷനാണ്. പക്ഷേ പിന്നീട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കുടിശ്ശിക വരുന്നു, പ്രതിസന്ധി ഉണ്ടാവുന്നു, ആ പ്രതിസന്ധിയെ മാനേജ് ചെയ്യാൻ കഴിയാതെ പോകുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വിഷയത്തിൽ ന്യായീകരിക്കാവുന്നതാണോ എന്ന് ചോദിച്ചാൽ, നികുതി പിരിച്ചെടുക്കാനുണ്ട് എന്ന വസ്തുത മുന്നിൽ നിൽക്കെ അത് ന്യായീകരിക്കത്തക്കതല്ല. എന്നാൽ ലോങ് ടേമായ ഒരു സ്ഥാപനത്തിന് 10 വർഷം മുമ്പുള്ള അതേ റേറ്റിൽ നികുതി തുടർന്നു കൊണ്ടുപോവുക സാധ്യമല്ല എന്ന നിലപാടും ഞാൻ ഇതിൽ പങ്കുവയ്ക്കുന്നില്ല. ഒപ്പീനിയൻ, മിക്സഡ് ഒപ്പീനിയനാണ്. ആ സബ്സിഡി അതേ നിരക്കിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് പോവുക സാധ്യമല്ല. എന്നാൽ മാത്രവുമല്ല, 25% എന്ന് 2014 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നിശ്ചയിച്ചതിനേക്കാൾ 10% കൂട്ടിയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്, 35%. പക്ഷേ അത് എഫക്ട് ചെയ്യാൻ തന്നെ കാരണം എന്താണ്? വിപണിയിൽ വില കൂടുതലായി എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ എന്റെ പ്രതികരണം ഇതിൽ മിക്സഡാണ്. സുജയ, നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂട്ടില്ല എന്നൊരു വാക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിലെത്തുമ്പോൾ നൽകിയിരുന്നു. ആദ്യ ടേമിൽ അത് പാലിച്ചു. 2ാം ടേമിലെത്തിയപ്പോൾ വിലയിൽ തൊടാത്തത് സർക്കാരിൻ്റെ ക്രെഡിറ്റ് ആണെന്ന് പറഞ്ഞു. ഒരിക്കലല്ല, പല തവണ പറഞ്ഞു. ആ ക്രെഡിറ്റ് ഇനി വേണ്ട എന്നായിരിക്കും, അല്ലെങ്കിൽ അടുത്ത
തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ 2026 എത്തുമ്പോൾ മാത്രം അതിൽ തൊടാം. വീണ്ടും ഇതിൽ ഇടപെട്ട് വിപണിയിൽ ഇടപെട്ട് അല്ലെങ്കിൽ സപ്ലൈകോയിൽ ഇടപെട്ട് വീണ്ടും കുറയ്ക്കുന്നു. ജനങ്ങൾക്ക് കിറ്റടക്കം കൊടുത്തതിന്റെ നേട്ടമെല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഈ വർഷമോ അടുത്ത വർഷമോ നേട്ടമൊന്നും കിട്ടാനില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് മുന്നിലുള്ളത്. അതിൽ വലിയ കാര്യമായ ലക്ഷ്യങ്ങളൊന്നും മുന്നിലില്ല, കിട്ടില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പുമാണ്. അപ്പോൾ ഇനി 2026 തെരഞ്ഞെടുപ്പിന് മുൻപായിരിക്കും അടുത്ത ഗിമ്മിക്കുമായി പിണറായി വിജയൻ വരാൻ പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ ഇന്ന് നിയമസഭയിൽ വലിയ പ്രതിഷേധമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ലെറ്റ് മി കംപ്ലീറ്റ് എന്ന് പറയുന്നതും പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകളും ഒക്കെ നമ്മൾ കേട്ടതാണ്. 2021 മുതൽ 2024 വരെ ഈ 13 സാധനങ്ങൾ, സബ്സിഡി സാധനങ്ങൾ വാങ്ങുന്നതിനായി 2,789.18 crore സർക്കാർ അല്ലെങ്കിൽ സപ്ലൈകോ ചെലവിട്ടത്. അത് വിറ്റതിലൂടെ ഉണ്ടായിരിക്കുന്ന നഷ്ടം 1,094.55 crore അത്രയും നഷ്ടം സപ്ലൈകോയ്ക്ക്. അതായത് വിൽക്കുമ്പോൾ 1,694.63 crore സബ്സിഡി നൽകി കഴിയുമ്പോൾ കൊടുക്കാൻ കഴിയുന്നത് ആ ഒരു തുകയ്ക്കാണ്. അപ്പോൾ ഇത്രയും നഷ്ടം സപ്ലൈകോ നേരിട്ടിട്ടുണ്ട്. നോക്കൂ, ഇന്നിപ്പോൾ ഈ 13 സാധനങ്ങളുടെ പട്ടിക നമ്മളെടുത്ത് അതൊന്ന് ആഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ 13 സാധനങ്ങൾക്ക് ഈ കൂട്ടുന്നത് വരെയുള്ള സബ്സിഡി നിരക്കിൽ കിട്ടുക 680 rupees പരമാവധി ലഭിക്കാവുന്ന. 1 kg വീതമൊക്കെ കൂട്ടിയിട്ടുള്ള കണക്ക് 680. ആ 680 നിന്നും മാറ്റം വരുന്നത് 940 അത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വലിയ വരുമാനമുള്ള ലക്ഷങ്ങൾ ഒക്കെ വാങ്ങുന്ന ആളുകളല്ലല്ലോ. സാധാരണക്കാരായ മനുഷ്യരാണ് ഈ സപ്ലൈകോയിലേക്ക് പോകുന്നതും ഒരു ദിവസം സാധനമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ചിയും എടുത്ത് അടുത്ത ദിവസം വരുന്നതും അങ്ങനെയുള്ളവർ സാധനമില്ലാതെ മടങ്ങുന്നതും ഒക്കെ തന്നെയാണ് നമ്മൾ നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരെ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഈ വർധനയെ ന്യായീകരിക്കാൻ കഴിയില്ല. കാരണം 3 rupees മുതൽ 46 rupees വരെ കൂടിയിട്ടുണ്ട്. തുവരപ്പരിപ്പിന് 46 rupees, ഏറ്റവും കൂടുതൽ കൂടിയത് തുവരപ്പരിപ്പിനാണ്, 46 rupees. മുളകിന് രണ്ടാമതായി 44 rupees മുളകിന് കൂടിയിട്ടുണ്ട്. തുവരപ്പരിപ്പ് മുളകുമൊക്കെ ഒരു സാധാരണ വീട്ടിൽ സ്ഥിരമായി വാങ്ങിക്കുന്നതാണ്. അപ്പോൾ അതൊന്നും ഉപയോഗിക്കാത്ത ലക്ഷൂറിയസ് ലൈഫ് സ്റ്റൈൽ ഒന്നും അല്ലല്ലോ ഈ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഉള്ളത്. അപ്പോൾ അവരെ കൂടി കണക്കിലെടുത്ത് വേണം നമ്മൾ സംസാരിക്കാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. 1 kg മുളകിന് 37.5 rupees വാങ്ങിച്ചു കൊണ്ടിരുന്നവർ ഇനി 82 rupees കൊടുക്കണം. ഒരു സാധനത്തിൻ്റെ വിലയിലാണ്. 1 kg മുളകെങ്കിലും വേണം ഒരു മാസം കഴിച്ചു കൂട്ടാൻ, എത്ര പിശുക്കി ഉപയോഗിച്ചാലും. അപ്പോൾ അങ്ങനെയുള്ള സാധാരണക്കാരനെ കണക്കിലെടുത്തുകൊണ്ട് വേണം. മാത്രമല്ല ഈ തൊഴിലുറപ്പിന് പോകുന്നവരായാലും അവർക്ക് പരമാവധി കിട്ടുന്നത് 100 തൊഴിൽ ദിനങ്ങളാണ് ഒരു വർഷം. അപ്പോൾ ഒരു മാസം കിട്ടുന്ന തൊഴിലെത്രയാണ്, ഒരു വീട്ടിലേക്കുള്ള വരുമാനം എത്രയാണ്. അങ്ങനെ സാധാരണക്കാരായ സപ്ലൈകോയെ ആശ്രയിക്കുന്ന മനുഷ്യരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ വിലവർദ്ധന എന്ന് പറയുന്നത് കൂടുതൽ തന്നെയാണ്. വിലയിൽ തൊടാത്തത് ക്രെഡിറ്റായി മുഖ്യമന്ത്രി പറയുമ്പോൾ അതിന് കൈയടിച്ച സാധാരണക്കാരാണ്, ഈ സർക്കാരിന് വീണ്ടും വോട്ട് ചെയ്തവരാണ്. ഈ പൊതുവിപണിയിലെ വിലക്കയറ്റത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, പൊതുവിപണിയിലെ വിലക്കയറ്റം അനുസരിച്ചുള്ള പുനഃക്രമീകരണം വരുന്നത് 3 കൂടുന്തോറും ആണ്. അതിൻ്റെ വിലയിലെ ഏറ്റക്കുറച്ചിലനുസരിച്ച് അടുത്ത 3 വില വീണ്ടും മാറാൻ പോവുകയാണ്. ഇതൊരു സ്ഥിരമായ സംവിധാനമല്ല. ഈ ഇത്രയും വർഷം കൂട്ടിയില്ല അല്ലെങ്കിൽ ഒരേ രീതിയിൽ നിന്നു എന്ന് ഉണ്ണി സാർ പറഞ്ഞല്ലോ, പക്ഷേ ഇത് മാർക്കറ്റിലെ ഫ്ളക്ച്വേഷൻ അനുസരിച്ച് മാറാൻ പോകുന്നു. 3 വില കുറയുന്നതിൻ്റെ ഒരു ഘട്ടം നമ്മൾ വല്ലപ്പോഴുമേ കാണാറുള്ളൂ. എപ്പോഴും മുകളിലേക്കാണ്, ആ ഗ്രാഫ് മുകളിലേക്കാണ്. അതിനനുസരിച്ച് ഇത് പറയട്ടെ ഡോക്ടർ അരുൺ, ആഡ് ഓൺ ചെയ്യാനുള്ളത് അതിന് ശേഷമാകാം. താങ്കളുടെ ഒരു പ്രശ്നം എന്താണെന്നുള്ള പ്രേക്ഷകർക്കറിയാം, ഞാൻ അതേക്കുറിച്ച് പറയുന്നില്ല. അല്ല, ഈ ഇടപെട്ട് ഇക്കനെയുള്ള നേരത്തെ അങ്ങനെ ആയിരുന്നല്ലോ. ഇടപെട്ടല്ലോ, ഉണ്ണി പലാശ ഇടപെട്ടു, ഞാൻ ഇടപെട്ടു, ഞങ്ങൾ എല്ലാവരും ഇടപെട്ടു. ശരി, എന്നാൽ ഇടപെട്ട് തീർക്കും. വന്നിട്ട് എനിക്ക് ബാക്കി ഡീസലിന്റെയും പെട്രോളിന്റെയും വിലയുടെ പോലെ തന്നെ ഫ്ലക്ച്വേഷൻ ഉണ്ടാവുന്ന ഞാൻ പറഞ്ഞു. ഓക്കെ, താങ്ക് യു. അപ്പോൾ പൊതുവിപണിയിലെ പൊള്ളുന്ന വിലക്കാലത്ത് പാവങ്ങൾക്കുള്ള ആശ്വാസം, അതാണ് നഷ്ടപ്പെട്ടത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അരിയുടെ വിലയിലേക്ക് വരാം. അരി വില, അത് ഈ പറയുന്ന ഭാരതരിയേക്കാൾ കുറച്ച് നിർത്തുമെന്ന് പറഞ്ഞല്ലോ, പക്ഷേ ഭാരതരിയുടെ അതേ വില അല്ലെങ്കിൽ 1 rupees കൂടുതലാണ് ജയ അരിക്ക്. അതുകൂടി എടുത്ത് പറയാം, കാരണം കഴിഞ്ഞ ദിവസം താങ്കൾ ഇടപെട്ട് പറഞ്ഞിരുന്നു ഭാരതരിയെക്കുറിച്ച്. ജയ അരിക്ക് 4 rupees, കുറുവയ്ക്കും മട്ടയ്ക്കും 5 rupees വീതവും കൂട്ടി, പച്ചരിക്ക് 3 rupees വീതം കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ 29-30 rupees കൊടുത്താലേ ഈ അരിയൊക്കെ സപ്ലൈകോയിൽ കിട്ടും. പിന്നെ ആകെ 10 kg വാങ്ങിക്കാൻ പറ്റുകയുള്ളൂ, അങ്ങനെയൊരു ഘടന കൂടിയുണ്ട്. പിന്നെ ഈ 680 940 ആക്കുന്നു. 5 വരെ വിപണിയിൽ ഇടപെട്ടതിന് സപ്ലൈകോയ്ക്ക് കുടിശ്ശിക വന്നത് ഈ കിറ്റടക്കമുള്ള സൗജന്യങ്ങൾ കൊടുത്തത് കൊണ്ടാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാനായി നിങ്ങൾ കൊടുത്തോളൂ കൊടുത്തോളൂ എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച സർക്കാർ നഷ്ടം നേരിടുമ്പോൾ താങ്ങാനും കൂടി വരണം. ആ താങ്ങൽ കാണുന്നില്ല, താങ്ങൽ മുഴുവൻ ജനത്തിന്റെ നെഞ്ചത്തോട്ടാണ്. അത് ജനം മനസ്സിലാക്കും, അതനുസരിച്ചുള്ള ജനവിധിയും വരും വർഷം. എനിക്ക് ഒരു കാര്യം ഒന്ന് കൂട്ടിച്ചേർക്കാണ്ട്, ഒന്ന് ഈ വസ്തുത വിരുദ്ധമാകരുതല്ലോ നമ്മൾ പറയുന്നത്. 2016 ഒന്നാം പിണറായി സർക്കാരാണ് ഈ പറയുന്ന അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കില്ല എന്ന് പറഞ്ഞത്. 2 പിണറായി സർക്കാർ അത്തരത്തിലൊരു വാഗ്ദാനം പറഞ്ഞിട്ടില്ല. പക്ഷേ 2 പിണറായി സർക്കാർ അതിനുശേഷം അത് തുടരുകയും 3 വർഷത്തിലെത്തിയതിനു ശേഷമാണ് അത് വർദ്ധിപ്പിക്കുന്നത്. ഒരു കാര്യം, പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ടാണ് ഇത് വർദ്ധിപ്പിക്കുന്നതെന്ന് ആലോചിക്കുമ്പം കേരളത്തിലാണ് CPM എന്തെങ്കിലും സാധ്യത ഇപ്പോൾ ഉള്ളത് ലോക്സഭയിലേക്ക്. ആ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ വെച്ചിട്ടാണ് അതിപ്പം അതങ്ങ് വിട്ടുകളയാം എന്ന് വിചാരിക്കുന്ന ഒരു പാർട്ടിയോ ഒരു സർക്കാരോ അല്ല ഇത്. ഈ തെരഞ്ഞെടുപ്പിനെ വളരെ ഗൗരവത്തോട് തന്നെയാണ് CPM കാണുന്നത്, ഇടതുപക്ഷ സർക്കാരും കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വെച്ചിട്ട് ഏകസാധ്യതയുള്ള സംസ്ഥാനത്ത് ഇങ്ങനൊരു കാര്യം ചെയ്യണമെങ്കിൽ
അതുണ്ടാക്കിയിരിക്കുന്ന ഒരു സാമ്പത്തിക ബാധ്യത മറികടക്കാൻ സർക്കാരിന് കഴിയാത്തത് കൊണ്ട് തന്നെയാണ് ഈ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ഈ ജനങ്ങളുടെ കണ്ണുനീര് കാണാതെ ഒരു നിലപാടല്ല സ്വീകരിക്കുന്നത്. ജനങ്ങൾക്ക് ഭാവിയിൽ കേരളത്തിൽ കണ്ണുനീര് വീഴ്ത്താതെ മുന്നോട്ട് പോകണമെങ്കിൽ ഈ സംവിധാനം നിലനിൽക്കണം. ഈ സംവിധാനം നിലനിൽക്കണമെങ്കിൽ അവശ്യമായി നടത്തേണ്ട മാറ്റങ്ങൾ നടത്തിയേ പറ്റുള്ളൂ. അങ്ങനെയാണ് ഇതിനെ കൊണ്ടുപോകുക. സബ്സിഡി എന്ന് പറയുന്നത് ഇപ്പോഴും ഇങ്ങനെ സൗജന്യങ്ങൾ എപ്പോഴും നൽകിക്കൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയിൽ ലോകത്ത് എവിടെയും ഇല്ല. സൗജന്യങ്ങൾ കൊടുത്തുകൊണ്ട് മാത്രം നിലനിൽക്കാൻ കഴിയില്ല. അവശ്യാനുസരണം അവശ്യാനുസരണം ശാസ്ത്രീയമായി ആ സൗജന്യങ്ങൾ പുനഃപരിശോധിക്കുകയും ക്രമീകരിക്കുകയും വേണം. സബ്സിഡി എന്ന് പറയുന്നതിൻ്റെ സ്വഭാവം തന്നെ അങ്ങനെയാണ്, എപ്പോഴും ഫ്ലക്ച്വേഷൻ മാർക്കറ്റിലുണ്ടാവും. ആ ഫ്ലക്ച്വേഷൻ അനുസരിച്ച് സബ്സിഡി ഏറിയും കുറഞ്ഞും ഇരിക്കും. അതാണ് ശാസ്ത്രീയമായ സാമ്പത്തിക. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല ഈ സപ്ലൈകോയുടെ സബ്സിഡി തിരഞ്ഞെടുപ്പിനുമായി ഒരു ബന്ധവുമില്ലാത്ത ഒന്ന് ഇല്ല, അത് അടിസ്ഥാനരഹിതമായ ആരോപണമാണ്. അത് ഞാൻ പൂർണ്ണമായിട്ടും ഞാൻ വിയോജിക്കുന്നു അതിനോട്. കാരണം 2014 സബ്സിഡികളെ കുറിച്ച് നവകേരള സദസ്സിന് ശേഷമേ കൂട്ടുന്നുള്ളൂ എന്ന തീരുമാനം എടുത്ത് ഡെഫർ ചെയ്ത് വെച്ചിരുന്നു. ആ തീരുമാനമല്ല ഈ ഘട്ടത്തിൽ നടപ്പിലാക്കിയിരിക്കുന്നത്. പകരം സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്നത് 2023 മുതൽ സപ്ലൈകോ വലിയ നഷ്ടത്തിലാണ്, വലിയ പ്രതിസന്ധിയിലാണ്. ആ പണം കിട്ടാനുള്ളതിന് പലതവണ സി പി എം മന്ത്രിമാരോട് കലഹിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ സർക്കാരിൻ്റെ കയ്യിൽ വിഹിതമില്ല എന്ന് പറയുന്നു. അവിടെയാണ് എനിക്ക് വിയോജിപ്പുള്ളത്. അത് നികുതി പിരിച്ചെടുത്ത് കൊടുക്കാമായിരുന്നു എന്നതാണ് എനിക്ക് അതിലുള്ള എൻ്റെ ഒരു ടേക്ക്. അതുകൊണ്ട് സബ്സിഡിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കേരളത്തിലെങ്കിലും ചുരുങ്ങിയ പക്ഷം ഒരു തിരഞ്ഞെടുപ്പ് സ്റ്റണ്ട് അല്ല, അത് കൃത്യമായി തന്നെ നടപ്പിലാക്കുന്നത് യു ഡി എഫ് സർക്കാരാണ്. 2014 അവസാനമായിട്ട് കൂട്ടുന്നത്. പക്ഷേ 2 യു ഡി എഫ് സർക്കാരും തൊട്ടില്ല എന്നുള്ളതാണ് വളരെ പ്രധാന. പക്ഷേ സപ്ലൈകോയിൽ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, സപ്ലൈകോയിൽ സാധനങൾ ഇല്ലാത്തതും ഈ വില വർധന 680 നിന്ന് 940 ജനത്തിന് വിഷയമാണ്. ഒരു സംശയവും ചെറുതായി കാണുന്നേയില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ ഈ പറഞ്ഞ ഓണക്കാലത്തും ക്രിസ്മസ് കാലത്തും അവശ്യ സാധനങ്ങൾ സപ്ലൈകോയിൽ ഉണ്ടായിരുന്നില്ല എന്നത് ചർച്ച ചെയ്ത ആളുകളുമാണ് നമ്മൾ. ആ സ്ഥിതിയെ ഒന്നും നമ്മൾ കുറച്ച് കാണുന്നില്ല. പക്ഷേ എപ്പോഴും നമ്മളൊരു ഒരു ഷോർട്ട് ടേം വിഷനുമുണ്ട്, ലോങ് ടേം വിഷനുമുണ്ട്. നമുക്ക് ദീർഘകാല ആവശ്യങ്ങളുമുണ്ട്, ഈ ഹ്രസ്വകാല ആവശ്യങ്ങളുമുണ്ട്. ആ ദീർഘകാല ആവശ്യത്തെ കൂടെ നമ്മൾ കാണേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മളുടെ ചോദ്യം ഇതായിരുന്നു, സിവിൽ സപ്ലൈകോയുടെ സാധനങ്ങൾക്ക് അവശ്യ സബ്സിഡി സാധനങ്ങളുടെ വില വർധന ന്യായീകരിക്കുമോ എന്ന ചോദ്യത്തിന് യെസ് എന്ന് 1, 3 ജനവിരുദ്ധമാണെന്നൊക്കെ തോന്നാമെങ്കിലും എന്റെ നിലപാട് ഞാനത് വിനോദ് പറയണം. ഞാനും ആദ്യം അങ്ങ് ഉദ്ദേശിച്ച ഒരു ആംഗിൾ ആലോചിച്ചെങ്കിലും ഈ പെൻഷൻ കിട്ടാൻ നിൽക്കുന്ന മനുഷ്യർ തോരപ്പെടുപ്പിനാണ് ഞാൻ ഉന്നയിച്ചത്. അപ്പോൾ നോ എന്ന് 3. അപ്പോ നാളെ നമ്മൾ വീണ്ടും കാണും. മീൻ ദി എഡിറ്റേഴ്സ് ഇന്നിവിടെ പൂർണ്ണമാവുന്നു. ശുഭരാത്രി, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. മീറ്റ് ദി എഡിറ്റേഴ്സ്.